ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഖവാഇദുൽ മുസ്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച, അദ്ദേഹം തന്നെ അതിന് ഷർഹും നടത്തിയിട്ടുള്ള, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാന തത്വങ്ങൾ, കാഴ്ചകളാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അവിടെ ചെറുബിൻ്റെ തൗഫീഖോടുകൂടി നമ്മളത് തുടങ്ങി വെക്കുകയാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാനും അതിൻ്റെ എല്ലാ ഗുണവശങ്ങളും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. നാം അവനെ സ്തുതിക്കുന്നു, അവനോട് സഹായം തേടുന്നു, അവനോട് പുറക്കലിനെ തേടുന്നു, അവനിലേക്ക് ഖേദിച്ച് മടങ്ങുന്നു. വനതൂബു ഇലൈഹി. വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅമാലിനാ. നമ്മുടെ തന്നെ ദോഷങ്ങളിൽ നിന്ന് നാം അള്ളാഹുവിനോട് രക്ഷ തേടുന്നു, നമ്മുടെ കർമ്മങ്ങളുടെ മോശമായ കാര്യങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. മൻ യഹ്ദിഹില്ലാഹു ഫല മുദില്ല ലഹ. അള്ളാഹു ആർക്ക് ഹിദായത്ത് നൽകിയോ അവനെ പിഴപ്പിക്കുന്നവനായി ആരുമില്ല. വമൻ യുദ്ലിൽ ഫല ഹാദിയ ലഹ. ആരെയെങ്കിലും അള്ളാഹു വഴികേടിലാക്കിയാൽ അഥവാ ഹിദായത്ത് നൽകിയിട്ടില്ലെങ്കിൽ അവർക്ക് ഹിദായത്ത് നൽകുവാൻ ആരുമില്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹിദായത്തിലൂടെ മുന്നേറി ഹിദായത്തിലായി നന്മയിൽ തന്നെ നിലകൊണ്ട് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും അവന് യാതൊരു നിലക്കും പങ്കാളികളില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വ അലാ ആലിഹി വ അസ്ഹാബിഹി വ മൻ തബിഅഹും ബി ഇഹ്സാനിൻ വസല്ലിം തസ്ലീമാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും പ്രവാചകൻ്റെ കുടുംബത്തിനും അനുചരന്മാർക്കും അവരുടെ നന്മയിൽ അവരെ അനുധാവനം ചെയ്ത എല്ലാവർക്കും അള്ളാഹു സ്വലാത്തും സലാമും വർഷിക്കുമാറാകട്ടെ. വബഅദ്. ഈ സനാഇനും ഹംദിനും ഒക്കെ ശേഷം വിഷയത്തിലേക്ക് വരികയാണ്. ഫഇന്നൽ ഈമാന ബി അസ്മാഇല്ലാഹി വസിഫാത്തിഹി അഹദു അർക്കാനിൽ ഈമാന ബില്ലാഹി തആല. തീർച്ചയായും അള്ളാഹുവിൻ്റെ അസ്മാകളിലും സിഫാത്തുകളിലുമുള്ള വിശ്വാസം, അത് അഹദു അർക്കാനിൽ ഈമാനി ബില്ലാഹി തആല, അള്ളാഹു തആലയിലുള്ള വിശ്വാസകാര്യത്തിൻ്റെ, ഈമാനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്, ഭാഗം തന്നെയാണ്. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസമെന്ന് പറഞ്ഞാൽ വഹിയൽ ഈമാനു ബി വുജൂദില്ലാഹി തആല. ഒരാളുടെ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാകണമെങ്കിൽ അയാൾ അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കണം, വിശ്വസിക്കണം. വൽ ഈമാനു ബി റുബൂബിയത്തിഹി. അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്, എല്ലാറ്റിൻ്റെയും സാക്ഷാലുടമസ്ഥൻ അള്ളാഹുവാണ് എന്ന റുബൂബിയത്ത് അംഗീകരിക്കണം. അതേപോലെ തന്നെ വൽ ഈമാനി ബി ഉലൂഹിയത്തിഹി. ആ പടച്ചറബ് മാത്രമേ ആരാധനകൾക്ക്, ഇബാദത്തിൻ്റെ എല്ലാ അംശങ്ങൾക്കും അർഹനായിട്ടുള്ളൂ എന്ന അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തും അംഗീകരിക്കണം. അതേപോലെ തന്നെ വൽ ഈമാനി ബി അസ്മാഇഹി വസിഫാത്തിഹി. അള്ളാഹുവിനുണ്ട് എന്ന് അല്ല പറഞ്ഞ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളിലും അവൻ്റെ വിശേഷണങ്ങളിലും വിശ്വസിക്കണം. ഈ നാല് കാര്യങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ ഉള്ള ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം പൂർത്തിയാക്കിയ ആളാവുകയുള്ളൂ. എന്നിട്ട് ഷെയ്ഖ് ഉസൈമീൻ പറയുകയാണ്, മൻസിലത്തുൽ ഇൽമി ബി അസ്മാഇല്ലാഹി തആല വസിഫാത്തിഹി മിനദ്ദീൻ. ദീനിൽ അള്ളാഹുവിൻ്റെ അസ്മാകൾക്കും സിഫാത്തുകൾക്കും അതുമായി ബന്ധപ്പെട്ട ഇൽമിനുള്ള സ്ഥാനം എന്താണ്? വ തൗഹീദുല്ലാഹി ബിഹി അഹദു അഖ്സാമി തൗഹീദ് അസ്സലാസ.
അസ്മാഉ സിഫാത്തിലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഏകദൈവ വിശ്വാസത്തിൻ്റെ മൂന്ന് പ്രധാന ഭാഗങ്ങളിലെ ഒന്നാണ്. കാരണം തൗഹീദിൻ്റെ മൂന്ന് തലങ്ങൾ, ഒന്ന് തൗഹീദുർ റുബൂബിയ, രണ്ട് തൗഹീദുൽ ഉലൂഹിയ, മൂന്ന് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അപ്പോൾ ദീനിൻ്റെ അടിത്തറയാണ് തൗഹീദ്. ആ തൗഹീദിൻ്റെ ഒരു ഭാഗമാണ് അസ്മാഉ സിഫാത്ത് മനസ്സിലാക്കലും അതിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം, അദ്വിതീയത, അള്ളാഹുവിൻ്റെ അതുല്യത തിരിച്ചറിയലും. അതുകൊണ്ട് തന്നെ ഫമൻസിലത്തുഹു ഫിദ്ദീനി ആലിയത്തുൻ വ അഹമ്മിയത്തുഹു അളീമത്തുൻ. അസ്മാഉ സിഫാത്ത്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അതിൻ്റെ ദീനിലുള്ള സ്ഥാനം ആലിയ, അത്യുന്നതമാണ്. അതിൻ്റെ പ്രാധാന്യം അതിമഹത്തരമാണ്. വലാ യുംകിനു അഹദൻ, ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല, അയ്യ അബുദല്ലാഹ അലൽ വജ്ഹിൽ അക്മൽ ഹത്ത യകൂന അല ഇൽമിൻ ബി അസ്മാഇല്ലാഹി തആല വസിഫാത്തിഹി. അള്ളാഹുവിൻ്റെ അസ്മാകളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചും നേരായ വണ്ണം, പരിപൂർണമായ രീതിയിൽ, ഒരു ശരിയായ രൂപത്തിലുള്ള അറിവ് നേടാത്തിടത്തോളം ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അയ്യ അബുദല്ലാഹ അലൽ വജ്ഹിൽ അക്മൽ, പൂർണ്ണമായ രൂപത്തിൽ അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹുവിന് ശരിയായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാകളെ സംബന്ധിച്ചും സിഫാത്തുകളെ സംബന്ധിച്ചും അതിലുള്ള വഹദാനിയത്തിനെ സംബന്ധിച്ചും ഒരാൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അയാൾക്ക് സാധിക്കും, ലി അബുദഹു അലാ ബസീറത്തിൻ, ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്, ആ പടച്ചറബ് ആരാണ് എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. അള്ളാഹു അക്ബർ എന്ന് സാധാരണ ഒരാൾ പറയുന്നതും അള്ളാഹുവിൻ്റെ മഹത്വവും വലിപ്പവും മനസ്സിലാക്കി അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് ഒരു യഥാർത്ഥ മുവഹ്ഹിദ് പറയുന്നതും തമ്മിൽ നല്ല അന്തരമുണ്ടെന്ന് അർത്ഥം. ഖാല അല്ലാഹു തആല വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ. അള്ളാഹുവിന് ഏറ്റവും അത്യുത്തമങ്ങളായ നാമങ്ങളുണ്ട്, ഏറ്റവും നല്ല പേരുകളുണ്ട്. ഫദഊഹു ബിഹാ, അതിനാൽ നിങ്ങൾ അതുകൊണ്ട്, ആ പേരുകൾ കൊണ്ട് അവനെ വിളിച്ചുകൊള്ളുക, തേടിക്കൊള്ളുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ആ അത്യുത്തമങ്ങളായ അസ്മാഉൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ തേടുക എന്നാണ് സൂറത്തുൽ അഅ്റാഫിലെ 150-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചത്. വഹാദ യഷ്മുലു ദുആ അൽ മസ്അലത്തി വ ദുആ അൽ ഇബാദ. രണ്ട് തരം ദുആകളാണ് വിശ്വാസികളായ നമ്മൾ നിർവഹിക്കുന്നത്. ആ രണ്ട് ദുആയെയും ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. ദുആ ഉൽ മസ്അല, ദുആ ഉൽ ഇബാദ. മസ്അലത്തിൻ്റെ ദുആയും ഇബാദത്തിൻ്റെ ദുആയും എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഷെയ്ഖ് ഉസൈമീൻ തന്നെ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ഫ ദുആ ഉൽ മസ്അലത്തി, ദുആ ഉൽ മസ്അല എന്ന് പറഞ്ഞാൽ, അൻ തുഖദ്ദിമ ബൈന യദൈ മത്ലൂബിക മിൻ അസ്മാഇല്ലാഹി തആല മാ യകൂനു മുനാസിബ മിത്ല അൻ തഖൂൽ യാ ഗഫൂർ ഗഫിർലി വയാ റഹീമു റഹംനി വയാ ഹഫീളു ഹഫ്ളനി വനഹ്വി ദാലിക. നീ ഇങ്ങനെ പറയലാണ്, അതായത് അൻ തുഖദ്ദിമ ബൈന യദൈ മത്ലൂബിക, നിന്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ, നിന്റെ തേട്ടത്തിന് മുന്നോടിയായി, മിൻ അസ്മാ ഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന്, മാ യകൂനു മുനാസിബൻ ലിദാലിക്, അതിനോട് അനുയോജ്യമായ ഒരു നാമം പറഞ്ഞുകൊണ്ട് നീ ചോദിക്കലാണ്. ഏതുപോലെ? യാ ഗഫൂർ ഗഫിർ ലി, പാപങ്ങൾ പൊറുക്കുന്നവനെ, എൻ്റെ പാപം പുറത്തു തരണമേ. കരുണയുള്ളവനെ, കരുണ കാണിക്കുന്നവനെ, എന്നോട് നീ കരുണ ചൊരിയണമേ. യാ ഹഫീൽ, സൂക്ഷിക്കുന്നവനെ, സംരക്ഷിക്കുന്നവനെ, എന്നെ നീ കാത്ത് സൂക്ഷിക്കണമേ. അതായത് നമുക്കുള്ള ആവശ്യം എന്താണോ ആ ആവശ്യത്തിനോട് ചേർന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം പറയാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കുമ്പോൾ രോഗികൾക്ക് വേണ്ടി ചെയ്തിരുന്ന ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇഷ്ഫി അൻതശ്ശാഫി, അള്ളാഹുവേ നീയാണ് ശിഫ നൽകുന്നവൻ, അതുകൊണ്ട് നീ ശിഫ നൽകണമേ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ആ നാമങ്ങളെ
ഏത് വിഷയമാണോ നമ്മൾ പറയുന്നത് അതിനോട് യോജിക്കുന്ന നാമം വെച്ചുകൊണ്ട് ആവശ്യം ചോദിക്കുക. അതിനാണ് ദുആ ഉൽ മസ്അല എന്ന് പറയാം. രണ്ടാമത്തേത് ദുആ ഉൽ ഇബാദത്താണ്. അൻത തഅബ്ബദ ലില്ലാഹി തആല ബിമുഖ്തല ഹാദിഹിൽ അസ്മാ, അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ താല്പര്യമനുസരിച്ച് നീ അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുക. അവിടെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, ഒരു പദം പറയുന്നില്ല, എന്നെ എനിക്ക് ഇന്ന ആവശ്യം നടത്തി തരണേ അല്ലെങ്കിൽ എൻ്റെ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണേ എന്ന് നമ്മൾ തേടുന്നില്ല. മറിച്ച് അവിടെ ഒരു തഅബ്ബുദിയായ ദുആയാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഫതഖൂമു ബിത്തൗബത്തി ഇലൈഹി, നീ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു, ഖേദിക്കുന്നു. ലിഅന്നഹു തവ്വാബ്, കാരണം അള്ളയാണ് തൗബ ചെയ്യുന്നവൻ, ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്ന തവ്വാബാണ് അള്ളാഹു എന്നുള്ളത് കൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്, നമ്മൾ തൗബയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. തൗബക്ക് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് അർഹമാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നന്മകൾ അധികരിപ്പിച്ചാൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, അതേപോലെ തന്നെ പാപം പുറക്കാനുള്ള കുറേ വഴികൾ, ഇസ്തിഗ്ഫാർ ചെയ്യലും അതേപോലെ നന്മകൾ അധികരിപ്പിക്കലും ഇത് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന മഗ്ഫിറത്തിൻ്റെ കുറേ അസ്ബാബുകളുണ്ട്. അത് നമ്മൾ ചെയ്യുന്നു എന്തുകൊണ്ട്? അള്ളാഹു ഗഫൂറാണ് എന്നുള്ളത് കൊണ്ട്. അതേപോലെ തന്നെ വതദ്കുറുഹു ബിലിസാനിക്, നീ നിൻ്റെ നാവ് കൊണ്ട് അള്ളാഹുക്ക് ദിക്ർ ചെയ്യും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകൾ നാവുകൊണ്ട് നമ്മൾ ഒരുവിടും. ലിഅന്നഹു സമീഅ, കാരണം ഞാൻ ദിക്ർ പറഞ്ഞാൽ അള്ളാഹ് കേൾക്കും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ആ സമീഅ എന്ന ഇസ്മിൻ്റെ താല്പര്യമാണ് നന്മകൾ പറയുക എന്നത്, മോശപ്പെട്ടത് പറയാതിരിക്കുക എന്നത്. അതേപോലെ വത്തത്ത് അബ്ബദു ലഹു ബിജവാരിഹിക ലിഅന്നഹുൽ ബസീർ, നീ നിൻ്റെ അവയവങ്ങൾ കൊണ്ട് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നു, കാരണം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് അത് കാണും. അപ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ട്, ആ റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിലാകണം എൻ്റെ ഇബാദത്ത് എന്ന് കരുതി നീ ചെയ്യുന്ന ഓരോന്നും എന്താണ്? ദുആ ഉൽ ഇബാദത്താണ്. അതേപോലെ വതഖ്ഷാഹു ഫിസ്സിർരി, രഹസ്യമായും നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ലിഅന്നഹു ലത്തീഫുൽ ഖബീർ, അവൻ അതിസൂക്ഷ്മമായതും അതേപോലെ വളരെ ഗോപ്യമായതുമൊക്കെ അറിയുന്ന സൂക്ഷ്മജ്ഞാനിയാണ്. അതുകൊണ്ട് പരസ്യമായി മാത്രമല്ല രഹസ്യമായി അതീവ ഗോപ്യമായതുപോലും അള്ളാഹ് അറിയും, വിശദമായി പടച്ചറബ് അറിയും എന്ന് അറിയുമ്പോൾ ആരും കണ്ടില്ലെങ്കിലും ആരും കേട്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ റബ്ബ് അറിയും, എൻ്റെ റബ്ബ് കാണും, എൻ്റെ റബ്ബ് കേൾക്കും എന്നുള്ള ബോധത്തോടുകൂടി അവനെ ഭയക്കുന്നത് വിശ്വാസികളുടെ പ്രത്യേകതയായി സൂറത്ത് മുൽക്കിലും മറ്റുമൊക്കെ അള്ളാഹു പറഞ്ഞതാണ്. എന്ത് മറഞ്ഞ രീതിയിൽ ഗൈബിയായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ്. വഹാക്കഥ, ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ അസ്മാഅകളുടെ തേട്ടമനുസരിച്ച് നമ്മിൽ നിന്നുണ്ടാകുന്ന ഇബാദത്തുകൾ, അതിനാണ് ദുആ ഉൽ ഇബാദ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് അതിനോട് അനുയോജ്യമായ കാര്യങ്ങൾ ചോദിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനാണ് ദുആ ഉൽ മസ്അല എന്ന് പറയുന്നത്. പിന്നെ ഷെയ്ഖ് ഉസൈമീൻ പറയുകയാണ് സബബു തഅലീഫി ഹാദൽ കിതാബ്, ഈ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം എന്താണ്? വമിൻ അജിലി മൻസിലത്തിഹി ഹാദിഹി, ഇതിന് ഇസ്ലാമിലുള്ള സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് ആ കാരണത്താൽ അള്ളാഹുവിൻ്റെ അസ്മാകൾക്കും സിഫാത്തുകൾക്കും ദീനിലുള്ള സ്ഥാനം കാരണത്താൽ. വമിൻ അജിലി കലാമിൻ നാസി ഫീഹി ബിൽ ഹഖി താറത്തൻ വബിൽ ബാത്തിലി നാശിഇ അനിൽ ജഹലി വത്തഅസ്വബി താറത്തൻ ഉഖറ, ഈ മഹത്തായ വിഷയത്തെ സംബന്ധിച്ച് ആളുകൾ ചിലപ്പോൾ ശരിയായ രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്, വബിൽ ബാത്തിലി ചിലപ്പോൾ ഹക്കല്ലാത്ത ബാത്തിൽ കൊണ്ട് സംസാരിക്കുന്നുണ്ട്. നിരർത്ഥകമായ അബദ്ധജടിലമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് ആളുകളിങ്ങനെ വിടുവായുത്തം പറയുന്നുണ്ട്. അന്നാഷി അനിൽ ജഹിലി, അജ്ഞതയിൽ നിന്ന്
ഉത്ഭവിക്കുന്ന വത്ത അസ്വബി, അതേപോലെ തന്നെ അന്ധമായ പക്ഷപാതിത്വത്തിൽ നിന്ന്, ഇന്ന മദ്ഹബിൻ്റെ ആളായി അല്ലെങ്കിൽ ഇന്ന ആളുകൾ അങ്ങനെ പറഞ്ഞുപോയി അതിനോട് പക്ഷം ചേർന്നുകൊണ്ട് ഇസ്ലാമിക പ്രമാണം അംഗീകരിക്കുന്നതാണോ തെളിവുകളുള്ളതാണോ എന്നൊന്നും നോക്കാതെ ആളുകൾ ഇങ്ങനെ വിടുവായത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കാരണത്താൽ അഹ്ബബ്തു അൻ അക്തുബ ഫീഹി മാ തയസ്സറ മിനൽ ഖവാഇദ്, എനിക്ക് സൗകര്യപ്പെട്ട കുറേ ഈ വിഷയത്തിലുള്ള ഖവാഇദുകൾ, അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാൻ, ഒന്ന് എഴുതാൻ ഞാൻ ആഗ്രഹിച്ചു. റാജിയം മിനല്ലാഹി തആല അൻ യജ്അല അമലി ഖാലിസൻ ലിവജ്ഹിഹി മുവാഫിഖൻ ലിമർളാതിഹി നാഫിഅൻ ലിഇബാദി, പടച്ചവനിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടാൻ, അൻ യജ്അല അമലി എൻ്റെ ഈ കർമ്മത്തെ അള്ളാഹു ആക്കണം, ഖാലിസൻ ലിവജ്ഹിഹി അവൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ചെയ്യുന്നതും, മുവാഫിഖൻ ലിമർളാതിഹി അവൻ്റെ തൃപ്തിയോട് യോജിക്കുന്നതും, നാഫിഅൻ ലിഇബാദിഹി അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഉപകാരപ്രദവുമാകണം എന്ന ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ ഞാനത് ചെയ്യാൻ ഉദ്യമിക്കുകയാണ്. വസമ്മൈതുഹു അൽ ഖവാഇദൽ മുസ്ല ഫി സിഫാത്തില്ലാഹി തആല വ അസ്മാഇഹിൽ ഹുസ്ന, ഏറ്റവും അനുകരണീയമായ ഉത്തമമായ തത്വങ്ങൾ, നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഏറ്റവും മാതൃകാപരമായ ചില അടിസ്ഥാന തത്വങ്ങൾ എന്ന പേരിൽ അൽ ഖവാഇദുൽ മുസ്ല എന്ന് ഞാനതിന് പേര് നൽകുകയും ചെയ്തു. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഈ പുസ്തകം. അതിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ കടക്കുന്നത്. ഈ ഒരു ആമുഖത്തിന് ശേഷം തുടർന്നുള്ള ക്ലാസ്സുകളിൽ പടച്ചറബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കൊരൊന്ന് വിശദീകരിക്കാം. അല്ലാഹു തആല ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനും അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിതം നയിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.